أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ജമ്മൽ ജവാമി യുസൂസാനി സബക്ക് 50 പേജ് 82 82 പേജിൻ്റെ താഴെ ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖീല യംതനിഉ നസ്ഖുൽ ഖുർആനി ബിൽ ആഹാദി. ഖുർആനെ ആഹാദ് ഖബറുമായതുകൊണ്ട് മുത്തവാത്തുർ നസ്ഖാക്കാന്ന് പറഞ്ഞിടത്ത് ഖബറുമായത് നസ്ഖ് പറ്റൂല. ഖബറുമായത് എന്നിനല്ലേ ഫായിലേപ്പിക്കുള്ളൂ? ഖുർആൻ യക്കീനല്ലേ? അതൊന്നും കൊണ്ട് യക്കീൻ ഉയർന്നു പോകൂല. ആഹാദന ഖബറു വാഹിദ്, ഖുർആനെ മുതവാത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്താത്ത എല്ലാ ഹദീസുകളും. ഒരു രൂപായത്തിൽ മുറിവിയ ഒരീബാവട്ടെ, രണ്ട് രൂപായത്തിൽ സനതുള്ളതായ അസീസോ അല്ലെങ്കിൽ ഹസനോ ആവട്ടെ, മൂന്നോ നാലോ രൂപായത്തിലുള്ളതായ മഷ്ഹൂർ അലി മുസ്തഫീദായ സനതാവട്ടെ, അതൊക്കെ തന്നെ ആഹാദ് തന്നെ. തവാത്തുൻ്റെ ഹദ്ദിലേക്ക് എത്തിയിട്ടില്ല. ആഹാദിന് പറ്റൂല. ലേന ഖുർആന മക്തൂൻ, ഖുർആൻ കത്തുകയാൾ ഉറപ്പിക്കപ്പെട്ടതല്ലേ, ആഹാദ് മദ്നൂനല്ലേ? അപ്പോൾ കത്ത് എന്തായാലും നിന്നുകൊണ്ട് പോകൂല എന്ന് തന്നെ. കൊല്ല അതിന് മറുപടി ഖുർആൻ്റെ അൽഫാദ് കത്തുകയി, മായന കത്തുകയല്ല. ഖുർആൻ്റെ അൽഫാദ് കത്തുകയ, കത്തുകയ ദലാലത്ത്, അതിൻ്റെ അൽഫാദ് ഇങ്ങനെ ഇറങ്ങി ഖുർആൻ രണ്ട് കാര്യം ഉറപ്പാണ്. പക്ഷേ മായനപ്പോൾ ഇതാക്കും തുമ്മിരസ്വലാത്തി വയസ്സിൽ ഉജു വെക്കും, നേരർത്ഥം എന്താ? ഇതൊക്കെ അത് നിന്നാൽ ഉണ്ടാക്കണം, നിന്നിട്ടോ അതുണ്ടാക്കൽ ഒക്കെ ഉദ്ദേശിക്കുമ്പോഴല്ലേ. അപ്പോൾ ഖുർആൻ്റെ ദലാലാത്തുകളൊക്കെ നിന്നി തന്നെ, ഖബർ വായതുപോലെ തന്നെ. ഖുർആനക്ക് ഒരു ആയത്ത് തന്നെ പല മാനാക്ക് എഴുത്തിമാരുണ്ടല്ലോ, അതും ആവാം ഇതും ആവാം ഇതും ആവാം. അങ്ങനെ പല മാനാക്ക് എഴുത്തിമാരുണ്ടാകുമ്പോൾ ദലാലത്ത് തന്നിയാവുള്ളൂ, കത്തുകയാവൂല. അപ്പോൾ ദലാലത്തിൻ്റെ വിഷയത്തിലൂടെയാണ് നിസ്ഖ് വരുന്നത്. ലഫ്ദിന് മാത്രമല്ല, ഒന്നാം മാലിൻ നസ്ഖി അൽ ഹുക്കുമു ദലാലത്തു ഖുർആനലൈഹി ദന്നിയത്തുൻ. ഹുക്മ് ആണ് ഹുക്മനെ നിസ്ഖ് ചെയ്യുന്നത്, ഖുർആന് കിട്ടിയത്. ആ കിട്ടണത് തന്നെയാണ് ഖുർആൻ അൽഫാദ് കത്തുകയാണെങ്കിലും ആ ആയത്തിൽ ഇന്നാണ് ഹുക്മ് കിട്ടിയുള്ള കാര്യം. അത് മുജിത്തൈദിൻ്റെ ഇസ്തിമ്പാത്ത് കൊണ്ടിട്ടുള്ളതാണ്. വല്ല അക്കു ലം യഖ് നിസ്ഖുൽ ഖുർആൻ ഇല്ലാതെ മുത്തവാത്തിറ, സത്യം മുത്തവാത്തിറായിരിക്കുന്ന ആ ഹദീസ് കൊണ്ട് മാത്രമേ ഖുർആൻ നിസ്ഖ് ഉണ്ടായിട്ടുള്ളൂ. മുത്തവാത്തറാകുമ്പോൾ ഖുർആൻ ലഫ്ദ് പോലെ തന്നെ മുത്തവാത്തിറ ഹദീസും തന്നെ കത്തുകയ തന്നെ ഒക്കെ കടാകടയായി. കീല വക്കാബിൽ ആഹാദി, ആഹാദ് കൊണ്ടും ഖുർആൻ നിസ്ഖ് ഉണ്ടായിട്ടുണ്ട്. ഒരു കീല കദീസി തുറുമതി വൈരി ലാ വസീയത്തലി വാരിസിൻ, വാരിസിനിക്ക് വസീയത്ത് പാടില്ല എന്നൊരു ഹദീസുണ്ട്. വാരിസിനിക്ക് അവകാശമുണ്ട്, ഏതെങ്കിലും വാരിസിനിക്ക് സ്വത്തിൻ്റെ ഏതെങ്കിലും ഭാഗം ആയതിനെ വസീയത്തായി കൊടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. വാരിസല്ലാത്തവർക്ക് മൂന്നൊന്ന് വരെ വേണമെങ്കിൽ വസീയത്തായി കൊടുക്കാം. വലിയ തെറ്റാണ്. ചില ആൾക്കാർ വാപ്പ നോക്കിയ മകനവനാണ് അവൻ കൊടുക്കും, നോക്കാത്ത അവനാണ് കൊടുക്കൂല. അതിൻ്റെ നമ്മളെൻ്റെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒക്കെ കൊടുക്കുക, അതൊന്നും പാടില്ല. മരിക്കണ മുമ്പ് കൊടുക്കുകയാണെങ്കിൽ അവകാശം മാത്രമേ കൊടുക്കാവൂ, ഒരു പാടില്ല. തെറ്റാണത്. ലാ വസിയത്ത് വാരിസിൻ വൈനു നാസുഖുല്ലി ഗൗരി തല കുത്തിബാലേക്കും ഇതാ അതറ ആയതക്കും മൗത്തും തറക്ക കൈകളിൽ വസീയ. ഒരു വാരിദൈനിക്കും അക്രബിനിക്കും വസീയത്ത് വേണമെന്നല്ലേ വരണത്, നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഈ ആയത്തുകൊണ്ട് എന്താ ഈ അതിസുഖത്തെ മനസ്സുഖായിപ്പോയി. അനന്തരാവകാശത്തിൻ്റെ വിഷയം അറിഞ്ഞപ്പോൾ ആ വസീയത്ത് വേണ്ടാന്നായിരുന്നു. നാസിഖുല്ലി വൈദാന കുത്തിബാലിയൊക്കെ അക്രബൈൻ വാരിദൈനിയ അക്രബീനൊക്കെ വാരിസ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വാരിസ്യം വസീയത്തില്ല അറിയുമ്പോൾ ഈ ഹുക്കുമില്ല എന്നായി. കൊല്ലാനുസല്ലിമു അത് മുതവാത്തിരുതായിരിക്കും. അത് ഖബറു വായുതാന്ന് എങ്ങനെ അറിയണു? ലാവസീയത്ത് വാരിസ് എന്നുള്ള ഖബറു വായുത മുതവാത്രയായിക്കൂടെ. മുജിത്തീ നമ്മളെ ഈ കാര്യത്തേക്ക് എത്തിയപ്പോൾ ആഹാദായിപ്പോയി. ഇതൊക്കെ ഈ നെസ്ഖും നാസിഖും മനസ്സും കണ്ടുപിടിച്ചതായ മുജിത്തീദികളുടെ കാലഘട്ടമോ? റസൂലാണ് അടുത്ത കാലക്കാരാ. അതുവരെ എന്തായിരുന്നു? എന്തായാലും പല റാവികളുണ്ടാവും, തവാത്തുണ്ട് അതിലേക്ക് എത്തിയിട്ടുണ്ടാവും. നുസ്ഖയിലി ഖുർബി മിൻ സമാൻ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, കാലവുമായിട്ട് അരവഴവർ വളരെ അടുത്തായത് കൊണ്ടിട്ട്
അടുത്തായതുകൊണ്ട് അവരെന്താകും ആ സമയത്ത് മുത്തവാത്തറായ ഒരുപാട് സനതുകളെ കൊണ്ട് മറവിയായിരിക്കും അത് മുത്തവാത്തറുണ്ട്. പിന്നെ പറയാണ്ടെത്തി ബാക്കിലേക്കെത്തി ബുഖാരി ഇമാമിന് ശേഷം വന്നപ്പോഴോ അതിസ റാവികളെ പഠിക്കലോ ജനങ്ങളെന്ത് ശ്രദ്ധ വിട്ടപ്പോൾ മുത്തവാത്തറ ഒരു രൂപത്തിൽ രണ്ട് രൂപത്തിൽ ചില അതീസ് എന്താ വന്നിട്ടുണ്ടാവും. മുത്തവാത്തർ എന്ന് പറയാൻ പറ്റൂല, പറ്റൂല. കൊല്ല ഞാൻ വിസലിമ തവാത്തുവാനായിട്ട് നിങ്ങൾ തവാത്തുണ്ടായത് കൊണ്ട് തന്നെ വിച്ചിരിക്കുക. ഈ കുർബിയും സമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടവുമായിട്ട് അവിടെ വളരെ അടുത്തതിൻ്റെ പേരിൽ ഇനി വക്കാല ഷാഫിഈയു വഹൈസു വക്ക ബിൻ സുന്നത്തി ഫമാ ഖുർആൻ أو بسم القرآن فما هو سنة عادة تبين توافق الكتاب بالسنة والسنة هو كرس رياسة الرباغان إن شاء الله ورد أرتنو أرتغلاس لبريكم السلام عليكم.